യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ സ്വാഗതം മെഴുക പ്രതിമകളുടെ മ്യൂസിയത്തെ പറ്റി പലരും കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുമുണ്ടായിരിക്കാം പ്രശസ്തരായ വ്യക്തികളുടെ മെഴുക പ്രതിമകൾ ഒറ്റ നോട്ടത്തിൽ ജീവനുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ജീവൻ തുടിക്കുന്ന ഈ പ്രതിമകൾ അടുത്തു ചെന്ന് തൊട്ടു നോക്കുമ്പോഴാണ് നമുക്ക് ഇവ വെറും മെഴുക പ്രതിമകൾ മാത്രമാണ് എന്ന സത്യം മനസ്സിലാകുന്നത് മർക്കോസ് പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു അത്തിമരത്തെ കാണുവാനായി കഴിയും നിറയെ ഇലകളുള്ള അത്തിമരം ദൂരത്തുനിന്ന് തന്നെ അതിന്റെ ഇലകളെ കാണാമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്നാൽ വിശന്നു വന്ന യേശു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല സുവിശേഷകാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു യേശു ആ അത്തിയെ ശപിച്ചു ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു മത്തായ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി നമ്മുടെ യേശു കർത്താവ് ഒരു നല്ല ഗുരുവായിരുന്നു ഉപമകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു യേശുവിന്റെ പ്രഭാഷണങ്ങൾ അനുഗ്രഹിക്കാനും കരുണ കാണിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ച യേശു അത്തിയെ ശപിച്ചതെന്തിന് അത്തിപ്പഴുത്തിന്റെ കാലമല്ലായിരുന്നുവെങ്കിൽ യേശുവിന് അത് അറിയില്ലായിരുന്നു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും അറിയുന്നവന് തളർത്തു നിന്ന അത്തിയിൽ ഫലമില്ല എന്ന് തന്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നീ പല ചോദ്യങ്ങളും ഈ സംഭവത്തിലൂടെ നമ്മുടെയൊക്കെയും മനസ്സിൽ നാം പലവട്ടം ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ ആരും വിചാരിക്കാത്ത വ്യത്യസ്തങ്ങളായ രീതിയിലാണ് യേശുവിൻ്റെ പഠിപ്പിക്കലുകളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും എല്ലാം അത്തി യഹൂദനെ പ്രതിനിധീകരിക്കുന്നു യഹൂദജനം ജനം ദൈവത്തിന്റെ സ്വന്ത ജനമായി വിളിക്കപ്പെട്ടവരാണ് പക്ഷെ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അവർ എപ്പോഴും മാറിപ്പോവുകയും ദൈവം അവരെ സ്നേഹിച്ചും ശിക്ഷിച്ചും വീണ്ടും യഥാസ്ഥാനത്താക്കുകയും ചെയ്തു എന്നാൽ അത്തിയെ പോലെ വേണ്ടി ഫലം കായ്ക്കാത്ത അവസ്ഥയുണ്ട് യേശു ഇസ്രായേൽ എന്ന രാജ്യത്തിന് വരുവാനുള്ള ന്യായവിധിയാണ് ഈ സംഭവത്തിലൂടെ ലോകത്തോട് പറയുന്നത് ഇസ്രായേൽ ഒലുവ മരങ്ങളും അത്തിവൃക്ഷങ്ങളും മുന്തിരിച്ചെടികളും മാതളവുമൊക്കെ കൊണ്ട് സമൃദ്ധമായൊരു ദേശമാണ് അത്തി യഹൂദന്റെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു തണൽ നൽകുന്ന അത്തിയുടെ ചുവട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന യഹൂദൻ അത്തിപ്പഴം അവന്റെ ഇഷ്ടഭക്ഷണവും അത്രേ അത്തിയുടെ ഫലം രണ്ട് രീതിയിലാണ് ഉണ്ടാകാറുള്ളത് വലിയ ഇലകളോടൊപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പച്ച നിറമുള്ള ബദാമിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഫ്രൂട്ട് ബഡ് അഥവാ ഇളം അത്തിപ്പഴം സൂചിപ്പിക്കുന്നത് വർഷാവസാനം പക്വതയാർന്ന പഴുത്ത ഫലം ഈ മരത്തിൽ നിന്നും ഉണ്ടാകും എന്നതാണ് ഇലകളുള്ള അത്തിമരം ഫലത്തിൻ്റെ വാഗ്ദാനം നമുക്ക് നൽകുന്നു എന്നാൽ ഇളം അത്തിപ്പഴം ഇല്ലാതെ വന്നാൽ ആ ആണ്ടിൽ അത്തിപ്പഴം ഉണ്ടാകേയില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഒരു തെറ്റായ രീതിയിലുള്ള ചിത്രീകരണമാണ് ഈ അത്തിമരം യേശുവിനും ശിഷ്യന്മാർക്കും നൽകിയത് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ ഇലകളുള്ള അത്തിവൃക്ഷം പോലെയാണോ നാം വിശന്നടുത്ത് വരുന്നവർക്ക് കൊടുക്കാൻ ഒരു ഇളം പഴം പോലും നമ്മിലില്ലാത്ത അവസ്ഥയാണോ നമ്മുടേത് ചിന്തിച്ചു നോക്കുക ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് കുടുംബത്തിൽ ജോലി സ്ഥലങ്ങളിൽ സഭയിൽ സമൂഹത്തിൽ ഈ അത്തിയെപ്പോലെ തളിരിട്ടു മാത്രം നിൽക്കുന്ന അവസ്ഥയിലാണോ നാം അതോ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട് ഒരു വൃക്ഷത്തിന് വേണ്ടുന്ന നല്ല മണ്ണ് വെള്ളം വളം സൂര്യപ്രകാശം ഇവയൊക്കെയാണ് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അതിവൃക്ഷത്തെ പോലെ ദൈവം നമുക്ക് വളരാൻ ആവശ്യമായ വചനം പരിശുദ്ധാത്മാവ് കൂട്ടായ്മ ഇവയൊക്കെയും തന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ വേരുകൾ വേണ്ടതുപോലെ അത് വലിച്ചെടുക്കുന്നുണ്ടോ സൂര്യപ്രകാശം പോലെ സർവസിഷ്ടിതാവായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും വേണ്ടുവോളം നമുക്ക് ദിനവും കിട്ടുന്നുണ്ട് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഫലങ്ങൾ മാത്രമാണ് കപടഭക്തിക്കാരെ പോലെ ഇലകൾ നിറഞ്ഞ് മറ്റുള്ളവർക്ക് കണ്ണിന് കുളിർമ നൽകുന്ന അവസ്ഥ മാത്രമല്ല അവരുടെ വിശപ്പ് മാറ്റുവാൻ നമ്മിൽ എപ്പോഴും ഫലങ്ങൾ ഉണ്ടായിരിക്കണം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടും സ്നാപയ ഓഹന്നാന്റെ വാക്കുകൾ ഓർക്കുക ആരാധനയും പാട്ടും പ്രസംഗവും കൂടിവരവുകളും ആഘോഷങ്ങളും ആചാര ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയായി തളിർത്ത് ഇലയോടെ നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമാണോ നാം നമ്മിൽ നിന്ന് ഫലമില്ലാതെ പോയാൽ വെട്ടി തീയിലെറിയപ്പെടാനായിരിക്കും നമ്മുടെ വിധി എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കായ്ക്കുവാൻ നാം തയ്യാറായാൽ നമ്മിലൂടെ ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ ആയിത്തീരും എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടത് യേശു പറഞ്ഞു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും ആത്മാവിൻ്റെ ഒൻപത് ഫലത്തെപ്പറ്റി ഗലാത്തിർക്ക ലേഖനത്തിൽ പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരായി നമുക്ക് ആയിരിക്കാം അത്തിയെ മറ്റുള്ളവരെ പറ്റിക്കുന്ന കപട സന്ദേശം നൽകുന്നവരായിട്ടല്ല ഫലം തിരഞ്ഞുവരുന്നവരുടെ വിശപ്പ് മാറ്റുന്ന അവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കാൻ കഴിയുന്ന നല്ല വൃക്ഷമായി വ്യക്തികളായി നമുക്ക് തീരാം ആത്മാവിന്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം എന്നീ ഫലങ്ങൾ നമ്മിൽ അനുദിനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ